നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. ആൾക്കൂട്ടം ഒഴിവാക്കാനായി സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പലയിടങ്ങളിലും കൊറോണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാനായിട്ടില്ല. വിതരണ കൗണ്ടറിൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം, പേപ്പർ സീൽ, സീലുകൾ, മറ്റു സാമഗ്രികൾ തുടങ്ങിയവയാണ് വിതരണത്തിനായുള്ളത്. വിതരണ കേന്ദ്രങ്ങളിൽ ഹരിത പെരുമാറ്റച്ചട്ടവും നടപ്പാക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ പോളിംഗ് ബൂത്തിലെ ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കും. സംസ്ഥാനം ഇന്ന് നിശബ്ദ പ്രചാരണത്തിൽ. സ്ഥാനാർത്ഥികൾ അവസാന വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. 957 സ്ഥാനാർത്ഥികളുടെ വിധി നിശ്ചയിക്കാൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലെത്തും. 2,74,00,000 വോട്ടർമാരാണ് ഉള്ളത്. ഗൃഹസമ്പർക്കത്തിനാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രാധാന്യം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് 60,000 പോലീസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്തെമ്പാടുമായി വിന്യസിച്ചിട്ടുണ്ട്. 140 കമ്പനി കേന്ദ്രസേനയും കേരളത്തിലുണ്ട്. ഇത്രയധികം കേന്ദ്രസേന കേരളത്തിൽ ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പിന് സുരക്ഷ ഒരുക്കുന്നത്. പരസ്യപ്രചാരണത്തിന് തിരശീല വീണതോടെ മുന്നണികൾ നിശബ്ദ പ്രചാരണത്തിൽ. അവസാന വോട്ടും കീശയിലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രശ്നബാധിത ബൂത്തുകൾ തരംതിരിച്ചതിൽ ആക്ഷേപം. 2016 കള്ളവോട്ട് ചെയ്തതിനെ തുടർന്ന് ലാത്തി ചാർജ് ഉണ്ടായ ബൂത്ത് പോലും പ്രശ്നബാധിത ബൂത്താക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. സ്ഥലങ്ങളിൽ പോലും ഇത്തവണ പോലീസ് ഫോഴ്സിനെ വെക്കണ്ട എന്നുള്ള തീരുമാനമാണ് CPM ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അത് പോലീസുമായിട്ടുള്ള ഒത്തുകളിയാണ്. പക്ഷേ അത്തരം സ്ഥലങ്ങളിലെല്ലാം ബൂത്ത് ഏജന്റുമാർ ശക്തമായിട്ട് കള്ളവോട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുണ്ടാവും. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ LDFഉം UDFഉം നീക്കം നടത്തുന്നതായി BJP. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിൽ പലയിടത്തും പ്രകോപനം സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. സംഭവിച്ചെന്നറിയോ? ബോക്സല്ല, പല ഉദ്യോഗസ്ഥന്മാരും അവർ നേരിട്ട് കൈപ്പറ്റുകയാണ്. അവർ കൈപ്പറ്റിയിട്ട് അവരുടെ കയ്യിൽ വെച്ച് അവർ പോവുകയാണ്. ബോക്സിൽ നിക്ഷേപിക്കണം എന്ന നിർദ്ദേശം ഉണ്ടായിരിക്കെ അത് ലംഘിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അത് തീർച്ചയായും ഒരു പ്രത്യേക രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട കളക്ടർ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് തീർത്തും അപലപനീയമാണ്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വയനാട് ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്കയിലാണ് മൂന്ന് മുന്നണികളും. വനവാസി വോട്ടുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമായ ജില്ലയിൽ കേന്ദ്ര നേതാക്കളെ ഇറക്കി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മുന്നണികൾ. കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ഇന്നലെ പരസ്യപ്രചാരണം സമാപിച്ചതോടെ അവസാനവട്ട നിശബ്ദ പ്രചാരണത്തിലൂടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും. എറണാകുളം ജില്ലയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. തൃപ്പൂണിത്തുറ അടക്കം മൂന്ന് മണ്ഡലങ്ങളിൽ വിജയവും മറ്റ് മണ്ഡലങ്ങളിൽ മേൽക്കൈയും ഉണ്ടാകുമെന്നാണ് NDA ഉറപ്പ്. അതേസമയം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 12 മണ്ഡലവും സ്വന്തമാക്കുമെന്ന് UDFഉം പ്രതീക്ഷ വയ്ക്കുന്നു. മന്ത്രിമാർ കേരളത്തിൽ വരികയും എറണാകുളം ജില്ലയിൽ വരികയും അവരുടെ സാന്നിധ്യത്തിൽ നടന്ന റോഡ് ഷോകളെല്ലാം വലിയ ആവേശത്തിലാണ് നടന്നത്. ഇങ്ങനെയുള്ള ഒരു ആവേശത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ അട്ടിമറി വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം നടക്കുന്ന, ഏറ്റവും ഫൈറ്റ് നടക്കുന്ന തൃപ്പൂണിത്തുറയിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരും. ഒരു സംശയം വേണ്ട, കൈനാശം 9 ഇത്തവണ 4-3 കടന്ന് അത് 11-12 വന്നേക്കാം. അപ്പോൾ ഞങ്ങൾ വളരെ ഞങ്ങൾ പൾസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 2020 പോലുള്ളവരൊക്കെ ഇന്ന് ഔട്ടായി എന്ന് പറഞ്ഞാൽ അവർ വന്നൊരു കാര്യമില്ല, വോട്ട് പാഴാക്കലാണ്. ഒന്നെങ്കിൽ LDFന്റെ BT പോകുന്ന വ്യാപക പരാതി അവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മുന്നേറ്റം അവർ വളരെ പുറകോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല.
തൃശൂരിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. പ്രചാരണത്തിൽ മുന്നിലെത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമെന്ന സവിശേഷതയുമുണ്ട് തൃശൂരിൽ. മണ്ഡലങ്ങളാണ്, ഒരു മണ്ഡലം മോശം എന്ന് പറയാനില്ല. കാരണം 30,000-ലധികം വോട്ടുകളുള്ള മണ്ഡലങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ ഏത് മണ്ഡലത്തിലും ബി ജെ പിക്ക് വിജയിക്കാവുന്ന സാഹചര്യമാണ്. അട്ടിമറി ഏത് മണ്ഡലത്തിൽ നിന്നും പ്രതീക്ഷിക്കാം, ശുഭവാർത്ത ഏത് മണ്ഡലത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ വിജയം ആരെ തുണയ്ക്കുമെന്നത് പ്രവചനാതീതം. മാറി വന്ന രാഷ്ട്രീയ സാമുദായിക സഖ്യങ്ങൾ ഇത്തവണ മണ്ഡലത്തിന്റെ ഗതി നിർണയിച്ചേക്കും. ലവ് ജിഹാദ് വിഷയത്തിൽ എൻ ഡി എ സ്വീകരിച്ച നിലപാടിൽ സഭകളുടെ പിന്തുണ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി. ഇന്നിപ്പോ ഒരു പര്യടനമല്ല, ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ ഒന്ന് വന്ന് കയറിപ്പോവാം, കോളനി ഒന്ന് സന്ദർശിച്ചാളെയാണെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ നമ്മളെ തേടി നിൽക്കുകയാണ്, നമ്മളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അവസാന ഘട്ടത്തിൽ നല്ല ശുഭപ്രതീക്ഷയാണ്. ശുഭപ്രതീക്ഷയല്ല, ബി ജെ പി ഇപ്രാവശ്യം ജയിക്കുക തന്നെ ചെയ്യും. ക്രിസ്ത്യൻ മേഖലകളിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായ ഒരു അരിശ്ചിതാവസ്ഥയുണ്ട്, അത് ഹിന്ദുക്കൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റം, പെൺകുട്ടികളെ പിന്നെ വലയിലാക്കി തട്ടിക്കൊണ്ടുപോയി ഇവിടുന്ന് ശ്രീലങ്കയിൽ കൊണ്ടുപോകും, ശ്രീലങ്കയിൽ നിന്ന് പിന്നെ ഗൾഫിൽ കൊണ്ടുപോകും, ഗൾഫിൽ നിന്ന് യമനി കൊണ്ടുപോകും, യമനിൽ നിന്ന് സിറിയ, സിറിയയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ. ഇതാണ് അതിൻ്റെ റൂട്ട്. കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും ഈ പ്രശ്നത്തിൽ, അതായത് ഈ പെൺകുട്ടികൾ നഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ 80-20 എന്നുള്ള സ്കോളർഷിപ്പിൻ്റെയും ആനുകൂല്യങ്ങളുടെയും പ്രശ്നം, ഇതിലൊക്കെ ബി ജെ പി തുല്യശക്തികൾ ഏറ്റുമുട്ടുന്ന ശ്രദ്ധേയമായ മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. സ്ഥാനാർത്ഥികളായി മുൻ മേയറും കെ എസ് യു നേതാവും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാവും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ്. മണ്ഡലം നിലനിർത്താനാണ് യു ഡി എഫ് ഇറങ്ങുന്നത്. എൽ ഡി എഫും എൻ ഡി എയും അട്ടിമറി വിജയമാണ് ലക്ഷ്യമിടുന്നത്. തീരദേശ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും മണ്ഡലത്തിൽ നിർണായകമാണ്. ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാൻ ക്ഷേത്രങ്ങൾക്ക് പണം നൽകിയെന്ന നുണപ്രചാരണം നടത്തി വോട്ട് തട്ടാൻ ശ്രമിക്കുന്നതായി പരാതി. മണ്ഡലത്തിൽപ്പെട്ട ചെന്നിത്തല സൂര്യക്ഷേത്രത്തിലെ കുളം പുനരുദ്ധരിക്കാൻ 20 ലക്ഷം രൂപ നൽകിയതായാണ് പ്രചാരണം. എന്നാൽ 1 രൂപ പോലും അനുവദിച്ചിട്ടില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. നടനും തിരക്കഥാകൃത്തുമായ പി ബാലചന്ദ്രൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വൈക്കത്തെ വീട്ടിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. കുറച്ചുകാലമായി അസുഖബാധിതനായിരുന്നു. ഇവൻ മേഘരൂപൻ എന്ന ചിത്രം സംവിധാനം ചെയ്തു. അങ്കിൾബൺ, പവിത്രം, ഉള്ളടക്കം, പുനരധിവാസം, അഗ്നിദേവൻ, കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങളുടെ രചന നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. നാടകരംഗത്തും സജീവമായിരുന്നു. 50-ഓളം ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. എം ജി സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ ഏറെക്കാലം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. സംസ്കാരം വൈകിട്ട് 3 മണിക്ക് വൈക്കത്തെ വീട്ടിൽ നടക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കേരളത്തിന് 157 കോടി രൂപയുടെ കേന്ദ്ര സഹായം. നേരത്തെ അനുവദിച്ചതിന് പുറമെയാണ് മുൻകൂറായി വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത്. 2020-ലും 2021-ലുമായി മാത്രം 1,000 കോടി രൂപയിലേറെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കോടി രൂപ മുടക്കി ബേക്കൽ കോട്ടയിൽ തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നിർജ്ജീവം. ആളുകൾ എത്താതായതോടെയാണ് ബേക്കലിലെ ഷോ അവസാനിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ കോട്ടയിൽ ആരംഭിച്ച ഷോ പരാജയമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും കോടികൾ മുടക്കി നടപ്പാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിക്ക്
മന്ത്രിക്ക് പോലീസ് മെഡൽ സ്വന്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പരാതി. മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് പകരം അന്നത്തെ DYSPക്ക് മെഡൽ സമ്മാനിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അർഹതപ്പെട്ട ഉദ്യോഗസ്ഥന് പുരസ്കാരം ലഭിക്കാത്തതിൽ സേനയിൽ അമർഷം ശക്തമാണ്. സൈബർ കേസായിരുന്നു. ഞാനൊരു നെറ്റ് കൂടി ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒരു മെഡിസിൻ ഓർഡർ ചെയ്തിട്ട് അത് അവർ ഞങ്ങൾ ചീറ്റിക്കപ്പെട്ടു. ഓൺലൈനായി കണ്ട് അവർ ഫേക്ക് അഡ്രസ്സിലായിരുന്നു ഞാൻ ചീറ്റിക്കപ്പെട്ടത്. അങ്ങനെ ചീറ്റിക്കപ്പെട്ട കേസിലായിരുന്നു അത്. അന്വേഷിച്ചത് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള NB ഷൈജു സാറെ നേതൃത്വത്തിലുള്ള ഒരു ടീമായിരുന്നു. 8 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു. അതിൽ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേര് ഇന്ത്യ നാഷണാലിറ്റി ആയതുകൊണ്ട് നാഷണാലിറ്റി ആയിരുന്നു. അവരെ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്, ജാമ്യത്തിന് പോയിട്ടുണ്ട്. 10 പേര് ഇപ്പോഴും ജയിലിലാണ്. അത് അർഹതപ്പെട്ടത് ശരിക്ക് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ഷൈജു സാർക്കായിരുന്നു. കാസർഗോഡ് ഉദുമ മണ്ഡലത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന 2 പദ്ധതികളും തറക്കല്ലിൽ ഒതുങ്ങി. നായനാർ സർക്കാരിന്റെ കാലത്ത് ബേഡെടുക്ക വലിയ പാറയിൽ തുടക്കമിട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളും പിണറായി സർക്കാർ തുടക്കമിട്ട KCB സബ്സ്റ്റേഷനുമാണ് തറക്കല്ലു മാത്രമായി അവശേഷിക്കുന്നത്. ഒരു ഉദാഹരണമാണ് പട്ടികജാതി വികസനത്തിന് വേണ്ടി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂൾ. അതിനുവേണ്ടി നയനാർ മന്ത്രിസഭയുടെ കാലത്ത് അക്വയർ ചെയ്ത 10 ഏക്കർ സ്ഥലം ഇവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടി തറക്കല്ലിട്ടിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞും ഒന്നും നടന്നില്ല. തറക്കല്ല് പോലും ഇപ്പോൾ കാണാതായ അത്രമാത്രം വികസന മുരടിപ്പിന്റെ ഉദാഹരണമാണ്. കൊറോണ രോഗബാധയിൽ നിന്നും അർജന്റീനയുടെ പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസ് വേഗം മുക്തനാകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസമാണ് ആൽബർട്ടോയ്ക്ക് കൊറോണ സ്ഥിരീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ ആശംസയ്ക്ക് അദ്ദേഹം നന്ദിയും അറിയിച്ചു. കൊറോണയ്ക്കെതിരായി യോജിച്ച പോരാട്ടം തുടരുമെന്ന് ആൽബർട്ടോ ട്വിറ്ററിൽ കുറിച്ചു. നേരത്തെ സ്പുട്നിക് വാക്സിൻ സ്വീകരിച്ചിരുന്നുവെങ്കിലും പരിശോധനയിൽ അർജന്റീനയുടെ പ്രസിഡന്റിന് വൈറസ് സ്ഥിരീകരിക്കുകയായിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ വർഷം നടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഒരുക്കങ്ങളുടെ വിലയിരുത്തൽ കൂടിയാകും സന്ദർശനം. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതും ചർച്ചയാകും. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ സഹകരണം, മറ്റ് അന്തർദേശീയ വിഷയങ്ങൾ, UN, BRICS തുടങ്ങിയവയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്നിവയും വിലയിരുത്തും. ചരക്ക് ഗതാഗതത്തിലൂടെയുള്ള വരുമാനത്തിൽ വൻ വർധന രേഖപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. കൊറോണ പ്രതിസന്ധിക്കിടയിലും വലിയ പുരോഗതിയാണ് ഈ മേഖലയിൽ നേടിയത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 12.33 മില്യൺ ടൺ ചരക്ക് ഗതാഗതമാണ് റെയിൽവേയിലൂടെ നടത്തിയത്. വിഷൻ 2024 എന്ന പദ്ധതി വഴി അടുത്ത 3 വർഷം കൊണ്ട് ചരക്ക് ഗതാഗതം 2024 മില്യൺ ടണ്ണാക്കി ഉയർത്താനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത്. നിറങ്ങളിൽ ആറാടി മട്ടാഞ്ചേരി ഗോശ്രീപുരം തെരുവ്. ആചാരങ്ങളുടെ ഭാഗമായാണ് ഗോശ്രീപുരത്തെ കൊങ്കണി വിഭാഗം ഹോളി ആഘോഷിക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് ഹോളി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ അണിനിരന്നത്. ഭഗവാന്റെ ഒരു സങ്കല്പത്തിലൂടെയുള്ളൊരു ആഘോഷമാണ്. നമ്മുടെ വിഘ്നങ്ങളും മറ്റെല്ലാം നമ്മുടെ എരിഞ്ഞു പോകാനുള്ള ഒരു സംഭവമായിട്ട് എല്ലാ വർഷമുള്ള കൊറോണ കാരണം ഇതുകൊണ്ട് മാത്രം നടക്കാണ്ട് നിന്നു. ഇല്ലെങ്കിൽ എല്ലാ കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. നല്ല രീതിയിൽ നല്ല പോലെ നടക്കുന്ന പരിപാടിയാണ്. നടപ്പാക്കാത്ത വികസനത്തിന്റെ പേരിൽ CPM വോട്ട് ചോദിക്കുമ്പോൾ കാസർഗോട്ടെ ജനങ്ങളുടെ മനസ്സിലെത്തുന്നത് CPMന്റെ രക്തക്കൊതിയാണ്. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം CPM നേതാക്കൾ പെരിയയിൽ നടത്തിയ ഇരട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്നും പ്രദേശവാസികൾ ഇതുവരെ മുക്തരായിട്ടില്ല. മഞ്ചേശ്വരത്ത് BJPയെ തോൽപ്പിക്കാൻ LDFന്റെ പരസ്യ പിന്തുണ തേടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. BJPയെ പരാജയപ്പെടുത്താൻ LDFുമായി നീക്കുപോക്കിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
അതേസമയം എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. 72 മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് എസ് ഡി പി ഐയുമായി നീക്കുപോക്കിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. തലസ്ഥാനത്ത് തീരദേശ മേഖലയിൽ യു ഡി എഫ് പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക്. തീരദേശത്തോട് ഇടത് വലത് മുന്നണികൾ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയിലേക്കുള്ള പ്രവർത്തകരുടെ വരവ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഷാൾ അണിയിച്ച് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു. മഹാത്മാഗാന്ധിയെ അവഹേളിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ. പെരുമ്പാവൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽദോസ് കുന്നപ്പിള്ളിയുടെ റോഡ് ഷോയ്ക്കിടെയാണ് അവഹേളനം. പെരുമ്പാവൂരിൽ ഗാന്ധി പ്രതിമയിൽ കയറി നിന്ന് ലീഗ് പതാക വീശുകയും സ്തൂപത്തിനു മുകളിൽ പ്രവർത്തകർ കയറി നിൽക്കുകയും ചെയ്തു. സംഭവത്തിൽ നഗരസഭ അധികൃതർക്ക് ബി ജെ പി പരാതി നൽകി. ചവറയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് മദ്യം വിതരണം ചെയ്യുന്നുവെന്ന ആരോപണം. യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ദൃശ്യങ്ങൾ സഹിതമാണ് ഷിബു ബേബി ജോൺ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. മന്ത്രി എ കെ ശശീന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അനുവദനീയമായതിലും അധികം പണം ചെലവഴിക്കുന്നതായി എലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരി. ഭരണസ്വാധീനം പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുവെന്നും മന്ത്രി. എലത്തൂരിൽ പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും സുൽഫിക്കർ മയൂരി പറഞ്ഞു. യു എയിലെ പ്രവാസികൾക്ക് ലഭിക്കുന്ന ജോലി വാഗ്ദാനങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സൗകര്യമൊരുക്കി. തൊഴിൽ തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ജോയിന്റ് സെക്രട്ടറി ഹാരിസ് ചോലക്കിന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. വൈസ് പ്രസിഡന്റ് ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉബൈദ് എടവണ്ണ ഹാരിസ് ചോലക് ഓർമ്മഫലകം കൈമാറി. ഷംനാഥ് കരുനാഗപ്പള്ളി, അക്ബർ വെങ്ങാട്ട്, ജലീൽ ആലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രമുഖ സംഘടനകൾ സംയുക്തമായി പ്രതീക്ഷയുടെ പ്രവാസികൾ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളായ കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, ജി രാമൻ നായർ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, സദാനന്ദൻ മാസ്റ്റർ, ഡോക്ടർ ജേക്കബ് തോമസ്, ഡോക്ടർ അബ്ദുൾ സലാം, വി വി രാജേഷ്, സന്ദീപ് വാര്യർ, ശങ്കുനിധിദാസ്, ആർ രഞ്ജിത് എന്നിവർ പങ്കെടുത്തു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.